പ്രധാനമന്ത്രി പദത്തിലേക്ക് രാഷ്ട്രീയ നിരീക്ഷകർ പ്രധാനമായും നാല് പേരെയാണ് ഉയർത്തിക്കാട്ടുന്നത്. NDA-ക്ക് ഭൂരിപക്ഷം ലഭിച്ചാൽ നരേന്ദ്രമോദി ഒരിക്കൽ കൂടി അധികാരത്തിലെത്തുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു. രണ്ടാമതായി കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് പറയപ്പെടുന്നു. മൂന്നാമതും നാലാമതും രണ്ടുപേരെ വീതമാണ് രാഷ്ട്രീയ നിരീക്ഷകർ പ്രധാനമന്ത്രി പദത്തിലേക്ക് ഉയർത്തിക്കാട്ടുന്നത്. ഒന്ന് BSP അധ്യക്ഷ മായാവതിയും രണ്ട് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും. ഇതിൽ തന്നെ മായാവതിക്കാണ് സാധ്യത കൂടുതൽ കൽപ്പിക്കുന്നത്. എന്തായാലും ഇപ്പോൾ മായാവതി അത്തരത്തിലുള്ള ഒരു തുറന്നുപറച്ചിൽ നടത്തിയിരിക്കുകയാണ്. നേരത്തെ തന്നെ ഇത്തരത്തിൽ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഒരു മൂന്നാം മുന്നണി രൂപപ്പെടുകയാണെങ്കിൽ മായാവതിയായിരിക്കും പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് എത്തപ്പെടുക എന്നുള്ള നിരീക്ഷണം വളരെ ശക്തമായിരുന്നു. മായാവതി തന്നെ തൻ്റെ പ്രധാനമന്ത്രി പദമോഹം മറച്ചു വെച്ചിട്ടുമില്ല. പലപ്പോഴായി അവർ അക്കാര്യം പറഞ്ഞിട്ടുമുണ്ട്. എന്നാൽ ഇപ്പോൾ അവർ അത് കൂടുതൽ വ്യക്തതയോടെ പറഞ്ഞിരിക്കുകയാണ്. താൻ വീണ്ടും പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുമെന്നുള്ള ഒരു തെളിഞ്ഞ ഒരു പ്രസ്താവനയാണ് അവർ നടത്തിയിരിക്കുന്നത്. 4 തവണ താൻ UP മുഖ്യമന്ത്രിയായിട്ടുണ്ട്. അങ്ങനെ ഭരണപരിചയം തനിക്കുണ്ട്. 4 തവണ UP മുഖ്യമന്ത്രിയായിട്ടുള്ള ഭരണപരിചയം കേന്ദ്രത്തിൽ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് എത്തുമ്പോൾ തീർച്ചയായും അത് രാജ്യത്തിന് ഗുണപ്പെടുമെന്നാണ് അവർ ഇപ്പോൾ പറയുന്നത്. സുതാര്യമായതും ഒപ്പം തന്നെ അഴിമതിരഹിതമായതുമായ ഒരു ഭരണമാണ് തൻ്റെ ലക്ഷ്യമെന്നും മായാവതി പറയുന്നു. വിശാഖപട്ടണത്ത് അവർ നടത്തിയ ഒരു വാർത്താ സമ്മേളനത്തിലാണ് മായാവതി ഇക്കാര്യം പറഞ്ഞത്. മികച്ച ഭരണമാണ് താൻ കാഴ്ചവെക്കുക. 4 തവണ UP മുഖ്യമന്ത്രിയായിട്ടുള്ള ധാരാളം അനുഭവ സമ്പത്തുമുണ്ട്. അവസരം ലഭിച്ചാൽ ഈ അനുഭവ സമ്പത്ത് താൻ രാജ്യത്തിന് വേണ്ടി വിനിയോഗിക്കും. പ്രധാനമന്ത്രിയാകാൻ താല്പര്യമുണ്ടോ എന്നുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അവർ പറഞ്ഞതിങ്ങനെയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനം 23 May ഉണ്ടാകും. അതോടെ ചിത്രം വ്യക്തമാക്കും. അതുവരെ കാത്തിരിക്കുക എന്നാണ് മായാവതിയുടെ മറുപടി. കേന്ദ്രം ഭരിക്കുന്നതിനുള്ള അവസരം ലഭിച്ചാൽ ഉത്തർപ്രദേശിൽ നടത്തിയതുപോലുള്ള മികച്ച ഭരണം കാഴ്ചവെക്കും. മൂന്നാം മുന്നണിക്ക് പ്രസക്തിയുണ്ടോ എന്നുള്ള കാര്യം ഫലം പ്രഖ്യാപിച്ച ശേഷം മാത്രമേ തനിക്ക് പറയാൻ കഴിയുകയുള്ളൂ. ഏതായാലും താൻ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് എന്നാണ് മായാവതി പറയുന്നത്. 2014 വൻ വാഗ്ദാനങ്ങളാണ് BJP ജനങ്ങൾക്ക് നൽകിയത്. എന്നാൽ അവയൊന്നും നിറവേറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വാഗ്ദാനങ്ങൾ നിറവേറ്റാത്ത BJP ജനങ്ങൾ തോൽപ്പിക്കുമെന്നാണ് മായാവതിയുടെ നിലപാട്. വാഗ്ദാനങ്ങൾ പാലിക്കാതിരുന്നത് കൊണ്ടാണ് ദീർഘകാലം ഭരണത്തിലിരുന്ന കോൺഗ്രസിനെ തള്ളിയത്. അതേപോലെ തന്നെ ജനങ്ങൾ ഇത്തവണ BJP തള്ളിക്കളയും. മറ്റൊരു മുന്നണി രൂപപ്പെടുമോ എന്നുള്ള കാര്യത്തിൽ തനിക്ക് ഇപ്പോൾ ഉറപ്പില്ല. പക്ഷേ പ്രധാനമന്ത്രിയാകുമെന്നുള്ള കാര്യത്തിൽ തനിക്ക് ഇപ്പോഴൊരു ഉറപ്പ് പറയാൻ കഴിയും. അങ്ങനെ പ്രധാനമന്ത്രി പദത്തിലെത്തിക്കഴിഞ്ഞാൽ തീർച്ചയായും ഇന്ത്യയെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള ഭരണ പരിഷ്കാരങ്ങൾ താൻ നടപ്പിലാക്കുമെന്നാണ് മായാവതി ഇന്ന് വിശാഖപട്ടണത്ത് പറഞ്ഞത്.